ஹலோ எவ்ரிவான், வெல்கம் பேக் டு ஒரு கதை சொல்லட்டுமா சார். மை டியர் லேடிஸ் அண்ட் ஜென்டில்மேன், இன்று நம்ம காணா போகிறது 92 ரிலீஸ் செய்த நம்ம மெல் கிப்சன் அபினிச்ச ஃபோர் அவர் யங் என் அமேரிக்கன் சயன்ஸ் ஃபிக்ஷன் ரொமான்டிக் ட்ராமா சினிமையை குறிச்சான. ஒரு பரீட்சணத்தின் பாகமாய்ட்டு 50 கொல்லம் ஒராளை பெட்டிலிட்டு பூட்டி வைக்கும். என்ட்டு 50 கொல்லம் கழிஞ்சு எழுந்தேற்று வரும் அய்க்கு அய்ளை பூட்டி வச்ச சமயத்துண்டாயிரம் அதே பிராயமாயிருக்கும். பஷே காலகட்டம் மாறியது கொண்டு பின்னீடு அய்க்குண்டாகும் பிரச்சனங்கள் மாத்தமல்ல எந்தகொண்டு அய்ள் ஈ பரீட்சணத்தின் விதேயனாய். கூடாது ஒரு அடிபொளி லவ் ஸ்டோரியும் கூட உண்டு இதுகத்த. அங்கே சயன்ஸ் ஃபிக்ஷனும் பிரணயவும் நம்ம மெல் கிப்சன்ட் அபினயவும் எல்லாம் கூட ஆகும்போ ஒரு அடிபொளி ஃபீல் குட்டான மூவி. ஃபோர் அவர் யங் எப்பழும் சிறப்பம் என்ன. பின்ன சினிமையுடைய கதைகளுக்கு அனுஷ்டப்பட நம்முடைய புதிய கூட்டுக்காரெல்லாவரும் சானல் சப்ஸ்கிரைப் செய்துள்ளு. நமக்கிப்போ கதையிலேயே கிடக்காம் ஈ சினிமையுடைய தொடக்கம். ஆகாശത്തുനിന്നും ഒരു എയ്റോപ്ലെയിൻ കൺട്രോൾ വിട്ട് നേരെ ഭൂമിയിലേക്ക് കുതിച്ചു വരുന്നുണ്ടാവും. അതോടിക്കുന്ന പൈലറ്റാണ് നമ്മുടെ ഹീറോ. സോ നമ്മുടെ മെൽ ഗിബ്സൺ ഇതിനകത്തൊരു പൈലറ്റാണ്, ടെസ്റ്റ് പൈലറ്റ്. പുതിയതായി ഉണ്ടാക്കിയ വിമാനങ്ങളൊക്കെ നമ്മുടെ ആളാണ് ഓടിച്ചിട്ട് കംപ്ലൈന്റ് എന്താന്ന് പറയുക. അപ്പൊ ഈ വിമാനം പറത്തുന്ന സ്ഥലത്തേക്ക് ഒരു ഗുണ്ടപ്പൻ വരുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോന്റെ കൂട്ടുകാരനാണ്, കൂട്ടുകാരൻ ഹാരി. നമ്മുടെ ഹീറോയുടെ പേര് ഡാനി. സോ ഡാനി മൈക്രോഫോണിൽ പറയുന്നുണ്ട് കൺട്രോൾ വിട്ടുപോയ കാര്യം. എല്ലാവരും പേടിച്ചു വറച്ച് താഴെ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞ് കാത്തിരിക്കും. കൺട്രോൾ വിട്ട് വിമാനം നിലത്തേക്ക് ഇടിക്കാൻ പാറി വരും. ഡാനി അതിന്റെ ലിവറോ സ്റ്റിയറിംഗോ ആ സാധനം വലിച്ചു പിടിച്ച് വിമാനം നിലത്ത് കുത്താതെ നിലത്ത് മുട്ടാറാവുമ്പോ തെന്നി തിരിഞ്ഞ് നിരങ്ങി വന്ന് ലാൻഡ് ചെയ്യും. അങ്ങനെ എല്ലാവരും അതിശയത്തോടെ ആ വിമാനത്തിന്റെ അടുത്തേക്ക് ഓടി വന്ന് വിമാനത്തിൽ പിടിച്ചിരിക്കുന്ന തീയെ കണക്കുമ്പോ നമ്മുടെ ആള് വളരെ കൂളായിട്ട് MS ധോണി കപ്പടിച്ച ശേഷം എഴുന്നേറ്റ് വരുന്ന പോലെ അതിന്റെ അകത്തുള്ള കംപ്ലയിൻസുകളൊക്കെ ഓരോന്നായിട്ട് പറഞ്ഞിട്ട് പുറത്തേക്ക് വരും. അത് കഴിഞ്ഞ് കൂട്ടുകാരൻ ഹാരിനെ കണ്ട് സംസാരിക്കുമ്പോ ഇവന്റെ ഹാർട്ട് ഇപ്പോഴും ഇടിക്കുന്നുണ്ടോന്ന് ഒരു ഡോക്ടർ ചെക്ക് ചെയ്യുന്നുണ്ട്. ഹാരി വന്നത് എന്തിനാന്ന് വെച്ചാൽ അവന്റെ ഭാര്യ ഇപ്പൊ ഗർഭിണിയാണ്. അച്ഛനാവാൻ പോകുന്ന സന്തോഷം കൂട്ടുകാരനോട് പറയാനാണ് അവൻ വന്നത്. ഇത് ഉറപ്പായും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഡാനി പറയും. അങ്ങനെ അവന്റെ കൂടെ വെള്ളമടിച്ചിട്ട് ഡാനി നേരെ വീട്ടിലേക്ക് വന്ന് സോഫയിൽ കണ്ണുമൂടി കിടന്നുറങ്ങുന്ന സമയം ഒരു സുന്ദരിയായ പെൺകുട്ടി ആ മുറിയിലേക്ക് കടന്നു വരും. എന്നിട്ട് മെല്ലെ അവന്റെ അടുത്ത് വന്ന് അവനൊരു ഉമ്മ വെച്ച് ഇങ്ങനെ ഉമ്മ വെച്ച് കുറച്ചേറെ ഇങ്ങനെ ഉമ്മ വയ്ക്കും. അവനും കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് നമ്മുടെ ആള് ചെറിയ കുറുമ്പനാണ് ഇതിന്റെ അകത്ത്. അവൻ നീ ആരാന്ന് ചോദിക്കും. അതിന് ഹീറോയിൻ, ഐ എം സോറി, ഞാൻ കുറച്ച് വൈകിപ്പോയി, എന്നാലും എനിക്ക് വീട്ടിലേക്ക് പോകാൻ പറ്റിയില്ല, നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ കുറച്ച് സമയം ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറയുമ്പോൾ അവൻ പറയും വേണ്ട ഇറങ്ങിപ്പോന്ന്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ഒരു ഉമ്മ വയ്ക്കും. അപ്പോഴാണ് ഡാനി അവന്റെ കൂട്ടുകാരന്റെ കണ്ടുപിടുത്തത്തെ കുറിച്ച് ഹീറോയിനോട് പറയുക. ഏതോ ചത്ത കോഴിനെ വെച്ച് പരീക്ഷണം നടത്തി അവൻ വിജയിച്ചു. ഇനി പട്ടാളക്കാരിലും ആ പരീക്ഷണം നടത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു പട്ടാള രഹസ്യമാണ്, നീ പുറത്ത് ആരോടും പറയരുത് എന്നവൻ പറയും. അതിനവള് ഞാൻ ആരോടും പറയില്ല എന്ന് പറയുമ്പോൾ നിന്നെ എത്ര ടോർച്ചർ ചെയ്താലും നീ പുറത്ത് പറയരുത്, എവിടെ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് അവനവളെ പിടിച്ച് ഇക്ലിയാക്കാനും ഞോണ്ടാനും തുള്ളാനൊക്കെ തുടങ്ങും. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിലത്ത് വീണ് കഴിയുമ്പോൾ പിന്നെന്താ സംഭവം എന്ന് അവർ കാണിച്ചില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ ഹാരിയുടെ ഭാര്യ ഗർഭിണി ആയതുകൊണ്ട് അതിന്റെ ഫംഗ്ഷനിലേക്ക് പോവാണ് രണ്ടുപേരും കൂടി. അപ്പൊ ഈ രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ട്, അത് അവർ കാറിൽ പ്ലേ ചെയ്യും. ആ സമയത്ത് ഹീറോയും പാടുമ്പോൾ അവനവളുടെ വാ പൊത്തിപ്പിടിക്കും. അങ്ങനെ അവർ ഫംഗ്ഷനിലെത്തി. ഡാനി ഒരു കൊച്ചിന്റെ മുഖത്ത് നോക്കി പേടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഹാരി അവന്റെ ഭാര്യ ഗർഭിണിയാണെന്നുള്ള കാര്യം എല്ലാവരോടും പറയും. അങ്ങനെ എല്ലാവരും അവരെ വിഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹീറോയിൻ മെല്ലെ ഹീറോനെ നോക്കുന്നുണ്ട്. നിനക്കും തന്നോടാ എനിക്കൊരു കൊച്ചിന് എന്ന രീതിയിൽ. അവനും തരാലോ, ഉറപ്പായിട്ടും തരാം, രണ്ടെണ്ണം തരാം എന്ന രീതിയിൽ തിരിഞ്ഞു നോക്കും. അത് കഴിഞ്ഞിട്ട് ഇവരെപ്പോഴും പോകുന്ന ഒരു കോഫി ഷോപ്പുണ്ട്, അവിടെ വെച്ച് ഡാനി പ്രാക്ടീസ് ചെയ്യും അവളെ എങ്ങനെയെങ്കിലും പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി. അവൻ ഓരോന്നോരോന്ന് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കും. പക്ഷേ ഭയങ്കര നെർവസ് ആയിരിക്കും, അവനെ കൊണ്ട് പറയാൻ കിട്ടില്ല. ആ സമയത്ത് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഹീറോയിൻ അങ്ങോട്ട് വരും. അവക്കാണെങ്കിൽ ഭയങ്കര ധൃതിയാണ്, അവളുടെ ജോലിക്ക് എന്തോ ഒരു അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് ഉടനെ പോണെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോകുന്ന നേരം ഡാനി അവളെ പിടിച്ചിരുത്തിയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അവൾക്ക് മനസ്സിലാവില്ല ഇവനാണെങ്കിൽ പ്രപ്പോസ് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അവൻ ഇങ്ങനെ എളിച്ചോണ്ട് നിൽക്കും. അവിടെയൊക്കെ ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ച് കൊച്ചുണ്ടായി കഴിഞ്ഞിട്ടേ ചോദിക്കുള്ളൂ കല്യാണം കഴിച്ചോട്ടെ എന്ന്. പാവം ഇവന്റെ ഈ ഞെരിവിരി കാണുമ്പോൾ അവക്കെന്തോ സംശയം തോന്നും. സത്യം പറയും, നീ റോക്കറ്റ് ലോഞ്ച് ചെയ്യാൻ പോവുകയാണോ അതോ എന്തോ ഒരു കാര്യം നീ ബാഡായിട്ട് ചെയ്യാൻ പോവാണ്, അതുകൊണ്ടല്ലേ ഇങ്ങനെ മടിക്കണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും അതല്ല ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റാതെ ഫുഡ് എടുത്ത് കോരി തിന്നാൻ തുടങ്ങും. ഇനി ഇവനെ നോക്കിക്കൊണ്ടിരുന്ന ഉള്ള സമയം കൂടി പോകുന്നു പറഞ്ഞിട്ട് അവക്ക് തിരക്കായതുകൊണ്ട് അവൾ ബൈ പറഞ്ഞ് എഴുന്നേറ്റ് പോകും. ഡാനി പുറകെ തന്നെ ഓടിച്ചെന്ന് അവളെ പിടിച്ച് വലിച്ച് അവിടെയുള്ള ഒരു ഫോൺ ബൂത്തിനകത്ത് കയറ്റിയിട്ട് ഒരിക്കലും ഈ ഫോൺ ബൂത്ത് വിട്ട് പുറത്തു പോകണ്ട എന്ന് പറഞ്ഞ് വീണ്ടും ഉമ്മ വയ്ക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഉമ്മ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നീ ഒരു ഭ്രാന്തനാണ്, എനിക്ക് പോണം, തിരക്കായി എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി വരും. അവൾ പോയി കഴിഞ്ഞ ഉടനെ ഇവൻ കൂട്ടുകാരൻ ഹാരിക്ക് വിളിച്ചിട്ട് ഞാൻ എത്രയോ ശ്രമിച്ചു പക്ഷേ എന്നെ കൊണ്ട് പറയാൻ പറ്റിയില്ല, നീ എങ്ങനെയാണ് നിന്റെ ഭാര്യയോട് പറഞ്ഞത്, എനിക്ക് പറഞ്ഞാ ഞാനൊന്ന് ശ്രമിച്ചോക്കട്ടെ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കടയിലെ ഒരു വെയിറ്റർ വന്നിട്ട് ഡാനി നീ ഇപ്പോ പുറത്തേക്ക് വരണം എന്ന് പറയും. ആ വെയിറ്റർ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. ഡാനി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവന്റെ പെണ്ണ് വണ്ടി ഇടിച്ച് റോട്ടി കിടപ്പുണ്ടാവും. ഒരു സെക്കൻഡ് അവൻ ഫ്രീസ് ആയി പോകും. കട്ട് ചെയ്ത ഹീറോയും മരിച്ചിട്ടില്ല, അവളിപ്പോ കോമ സ്റ്റേജിലാണ്. ഒരുപാട് കാലം അവളുടെ കൂടെ തന്നെ അവൻ കാത്തിരിക്കും. ഒരു ഭ്രാന്തനെ പോലെ ഒന്നിനോടും താല്പര്യമില്ലാതെ വീട് വിട്ട് പുറത്തിറങ്ങാതെ ഏത് സമയം വെള്ളടിച്ച് അവൻ വീട്ടിൽ തന്നെ ഇരിക്കും. അങ്ങനെ 6 മാസം കഴിഞ്ഞു. ഒരു ദിവസം അവന്റെ കൂട്ടുകാരൻ ഹാരി അവന്റെ കതവും പൊളിച്ചിട്ട് അകത്തേക്ക് വരും. എന്നിട്ട് 6 മാസമായി. ഡോക്ടേഴ്സ് പറഞ്ഞു അവക്ക് ഇനി തിരിച്ചു വരാൻ പറ്റില്ല, നീ മനസ്സിലാക്ക് നീ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്ന് പറയുമ്പോൾ ഡാനി പറയും അവളില്ലാത്ത ഒരു മെമ്മറി പോലും എനിക്കില്ല, ചെറുപ്പം മുതൽ അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ പോകുന്ന എല്ലാ സ്ഥലത്തും അവളുണ്ട്. സോ ഇവർ രണ്ടുപേരും ചെറുപ്പത്തിലെ
കളിക്കൂട്ടുകാരായിരുന്നു. എന്നിട്ട് അവസാന നിമിഷം ഇവൻ പ്രപ്പോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവൾ കോമയിലേക്ക് പോയി. അവൻ അങ്ങനെ വിഷമിച്ചോണ്ടിരിക്കുമ്പോൾ അവന്റെ മൂഡ് മാറ്റാൻ വേണ്ടി കൂട്ടുകാരൻ ഹാരി അവന്റെ പുതിയ കണ്ടുപിടുത്തത്തെ കുറിച്ച് പറയും. അതിൽ ഒരു മനുഷ്യനെ ഒരു വർഷത്തോളം ഫ്രീ ചെയ്ത് വെക്കാൻ പറ്റും. ഒരു വർഷം കഴിഞ്ഞാൽ അവർ പഴയ പോലെ തിരിച്ചു വരും. ആ ഒരു വർഷവും അവർ കിടന്ന ഉറക്കത്തിലായിരിക്കും. ഈ ലോകം അവർക്ക് അറിയില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത ഹോസ്പിറ്റലിൽ ഹീറോയിന്റെ അടുത്തായിരിക്കും നമ്മുടെ ഡാനി. ഇവിടെ നായികയുടെ ബെഡിന് മാത്രം ആ സൈഡിൽ കൊടുത്തിട്ടുള്ള സാധനമില്ല, ആ സപ്പോർട്ട് ബാക്കി എല്ലാ ബെഡിനും ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഇന്നലെ രാത്രി മുഴുവൻ ഞാനിരുന്ന് ആലോചിക്കായിരുന്നു. എന്തായിരിക്കും അവളിങ്ങനെ മരിക്കുന്നത്? ഡാനിക്ക് താങ്ങാൻ പറ്റില്ല. അവൻ അവിടെ നിന്ന് ഇറങ്ങി മഴയെ തന്നെ ഓടി കൂട്ടുകാരൻ ഹാരിയുടെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഒരു വർഷം എന്നെ നീ ഫ്രീസ് ചെയ്യണം, അവളുടെ മരണം എന്നെ കൊണ്ട് കാണാൻ കഴിയില്ല, അത് കഴിഞ്ഞ് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, പക്ഷെ എനിക്കിപ്പോ താങ്ങാൻ പറ്റുന്നില്ല, ഒരു വർഷം നീ എന്നെ ഫ്രീസ് ചെയ്യണം. ഞാനൊരു സോൾജിയറാണ്, ഈ ഓപ്പറേഷൻ നമുക്ക് മാത്രമേ അറിയൂ, എനിക്ക് അനുവാദമുണ്ട്, ഈ പരീക്ഷണം നീ എന്നെ വെച്ച് ടെസ്റ്റ് ചെയ്യും. അപ്പൊ കൂട്ടുകാരൻ, അതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടായാൽ അത് നിന്റെ ജീവനെ ബാധിക്കും എന്ന് പറയുമ്പോൾ ഡാനി പറയും, എനിക്കത് കുഴപ്പമില്ല, അവള് ജീവനോടെ എഴുന്നേറ്റ് വന്നാൽ മാത്രം എന്നെ നീ വിളിച്ചാൽ മതി, അതല്ലെങ്കിൽ നടക്കുന്നത് നടക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഒരു വർഷം ഫ്രീസ് ആവാൻ വേണ്ടി ഹാരി കണ്ടുപിടിച്ച ആ റോക്കറ്റ് മെഷീനകത്ത് കയറി കിടക്കും. ഇവരും അതിന്റെ സ്റ്റിയറിങ്ങും ലിവറൊക്കെ തിരിച്ച് കുറെ ഒരുപാട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതിന്റെ അകം ഒരു ഐസ് പെട്ടി പോലെ ഫ്രീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴും അവസാനമായിട്ട് ഡാനിക്ക് അവൻ നായികയുടെ കൂടെ ഉണ്ടായിരുന്ന നിമിഷങ്ങളാണ് ഓർമ്മയിലുണ്ടാവുക. അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഏകദേശം 50 വർഷങ്ങൾ കഴിഞ്ഞ് രണ്ട് കുട്ടികൾ സൈക്കിൾ ഓടിച്ച് അവരുടെ വീട്ടിലേക്ക് വരും. അതിൽ ഒരു പയ്യന്റെ വീടാണത്. ഇവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ആ വീടിന് മുന്നിലായിട്ട് തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. അത് ഈ ചെക്കൻ അവന് വേണ്ടി പണിതാണ്. രണ്ടുപേരും ഭയങ്കര വെഗളീസ് ആണ്. അതിന്റെ അകത്താണ് ഈ ചെക്കന്മാർ എപ്പോഴും തമ്പടിച്ചിരിക്കുക. പിന്നെ അവർക്കൊരു മമ്മി, മമ്മിയെ നിങ്ങൾ പല പടത്തിലും കണ്ടു കാണും. പിന്നെ മമ്മിക്ക് ഒരു ലൈൻ ഉണ്ട്, മമ്മി ഒരു നഴ്സാണ്, ഈ ലൈൻ ഒരു ഡോക്ടറും. ഈ ചെക്കന്റെ അപ്പനം കണ്ട് ചെറുപ്പത്തിൽ ഓടിപ്പോയി. അങ്ങനെ വൈകിട്ട് ഡിന്നറൊക്കെ കഴിച്ച് ഡോക്ടർ ലേശം കരിഞ്ഞു പോയിരുന്നു, എന്നാലും നീ ഉണ്ടാക്കിയതുകൊണ്ട് അമൃതം പോലെയാണെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് ബായ് പറഞ്ഞു പോകും. അത് കഴിയുമ്പോൾ പിറ്റേ ദിവസം ആ ചെറിയ ചെക്കനല്ലേ, ആ കൂട്ടുകാരൻ ചെക്കന് ഒരു ചേട്ടനുണ്ട്, അവനൊരു സോൾജിയറാണ്, ഒരു പട്ടാളക്കാരൻ ചെക്കൻ. അവന്റെ അമ്മ ഈ രണ്ട് കുട്ടികളെ നോക്കാൻ പറയുമ്പോൾ ഇവൻ ആ രണ്ട് കുട്ടികളെയും കാറിൽ കയറ്റി അവന്റെ പട്ടാള ക്യാമ്പിൽ പോകും. അവിടെ അവനൊരു സാധനം ഡെലിവറി കൊടുക്കാണ്ടാവും. അപ്പൊ ഈ രണ്ട് കുട്ടികളെയും കാറിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ നിന്റെ ബെഡിൽ ഞാൻ മലമ്പാവിനെ പിടിച്ചിടും, അടങ്ങി ഒതുങ്ങി ഇവിടെ തന്നെ ഇരുന്നോന്ന് പറഞ്ഞിട്ട് ഇവൻ അകത്തേക്ക് പോകും. എത്ര പേര് ജീവിതത്തിൽ പട്ടാളക്കാരനാവണം എന്നാഗ്രഹിച്ചിട്ടുണ്ട്, ഈ വസ്ത്രം ധരിക്കണം എന്നാഗ്രഹിച്ചിട്ടുണ്ട്. അങ്ങനെ ആ ചെറുക്കൻ ഉള്ളി ഡെലിവറി കൊടുക്കുമ്പോൾ ഈ രണ്ട് വെകിളിപ്പിള്ളേര് ഇവരടങ്ങിയിരിക്കില്ല, മെല്ലെ പുറത്തിറങ്ങി ആ ക്യാമ്പ് മുഴുവൻ ചെക്ക് ചെയ്തിട്ട് അവിടെ ഗോഡൌണിലായിട്ട് പഴയ സാധനങ്ങൾ ഒരുപാട് അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇവരവിടെ ചെന്ന് അവിടെ മുഴുവൻ തപ്പി നടക്കും. എന്നിട്ട് അവിടെ കിട്ടുന്ന ഓരോ സാധനങ്ങൾ എടുത്ത് കളിച്ചടക്കുമ്പോൾ ആ മുറിയുടെ ഏറ്റവും മൂലയിൽ ഒരു വലിയ ഗ്യാസും കുറ്റി പോലത്തെ സാധനം, നമ്മുടെ ഡാനിന് അടച്ചു വെച്ച അതേ റോക്കറ്റ് മെഷീൻ. ഈ ചെക്കന്മാര് ആ മെഷീനിൽ ചെന്ന് അതിന്റെ ലിവറും സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ച് തിരിച്ച് കളിക്കാൻ തുടങ്ങും. അങ്ങനെ കുറച്ചുനേരം എല്ലാം പിടിച്ച് തിരിച്ച് കളിക്കുമ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് ഗ്യാസ് റിലീസായി ഡോറ് പൊട്ടി തുറക്കും. ഇവര് മെല്ലെ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ഒരു പൊതിയെ കിട്ടിയ തണുത്ത് വറച്ച എന്തോ ഒരു സാധനം. ഇവരതിന്റെ സിബ് അഴിച്ചു നോക്കും, ഒരു ബോഡി, തണുത്ത് വറച്ച ഒരു ബോഡി, നമ്മുടെ ഡാനിയുടെ ബോഡി. ഇവരിത് ഡെഡ് ബോഡിയാണോ, ഇത്രയും തണുപ്പുണ്ടല്ലോ, ഇതെന്താ ഇവിടെ കിടക്കണേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഡാനിയുടെ കൈ വന്നിട്ട് അച്ചക്കന്റെ കോട്ടി പിടിക്കും. ഈ പിള്ളേര് രണ്ടും പേടിച്ച് വറച്ച് ആ കോട്ട് അവിടെ അഴിച്ചിട്ടിട്ട് പുറത്തേക്ക് ഓടിപ്പോകും. എന്നിട്ട് ഓടി പുറത്തു വന്ന പിള്ളേര് അവന്റെ ചേട്ടനെ കണ്ട് അകത്ത് ഒരു ചത്ത മനുഷ്യൻ കിടപ്പുണ്ട്, തണുത്ത് വറച്ച് ഞങ്ങളെ പേടിപ്പിച്ചു, ഞങ്ങൾ ഓടി പുറത്തേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ പട്ടാളക്കാരൻ ചെക്കൻ രണ്ടുപേരെയും പിടിച്ച് തല്ലിയിട്ട് ഞാൻ അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്കല്ലടാ നിങ്ങളോട് ഇരിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞ് അവർ പറയുന്നത് കേൾക്കില്ല. ഈ പിള്ളേർ വീട്ടിൽ വന്നിട്ട് അമ്മയോട് ഈ കാര്യം പറയും, ഒരു ചത്ത മനുഷ്യനെ കണ്ടുവന്നു, അയാളെ ആ പെട്ടിക്കകത്ത് അവർ പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു, ഞങ്ങളാണ് തുറന്നുവിട്ടത്. അപ്പൊ അമ്മയാണെങ്കിൽ അമ്മമാര് പിള്ളേരെ നിരുത്സാഹപ്പെടുത്തില്ലല്ലോ. അതേപോലെ അമ്മ പറയും, അങ്ങനെ പെട്ടിന്ന് ഒരു മനുഷ്യൻ വരുന്നെങ്കിൽ അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും, നിങ്ങൾ മിണ്ടാതെ കഴിക്കുന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് സീൻ കട്ട് ചെയ്ത നമ്മുടെ ഡാനി കൈയൊക്കെ മുറുക്കി പിടിച്ച് എന്നൊക്കെ ശബ്ദം ഉണ്ടാക്കി ആ മെഷീൻ നിന്ന് പുറത്തേക്ക് വരും. അവന്റെ ശരീരത്ത് വസ്ത്രം ഉണ്ടാവില്ല. ഭാഗ്യത്തിന് ആ ചെക്കൻ വിട്ടിട്ട് പോയ കൂട്ടവൻ അരെ കെട്ടിയിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി വരും. അവന് നേരെ നിൽക്കാനോ നടക്കാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, കുറെ കാലം ആ പെട്ടിക്കകത്ത് കിടന്നുകൊണ്ട്. അങ്ങനെ പുറത്തു വന്നിട്ട് അവിടെ അയേ കിടക്കുന്ന രണ്ട് തുണിയെടുത്തവൻ ധരിക്കും. അവിടെ തന്നെ വേറെ തുണികളുമുണ്ട്, പക്ഷെ അത് അവൻ ധരിക്കാൻ പാടില്ല. അവിടുന്ന് പുറത്തു വന്ന് ഒരു പബ്ലിക് ബൂത്ത് കണ്ടുപിടിച്ച് ആ ബൂത്തിൽ നിന്ന് ഇവരുടെ ആർമി ഓഫീസിലേക്ക് കണ്ടു വിളിച്ചിട്ട് കൂട്ടുകാരന്റെ നമ്പർ പറഞ്ഞിട്ട് അവന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർക്കാണെങ്കിൽ ആ നമ്പറിനെ കുറിച്ച് ഒന്നും അറിയില്ല. അതിലെ നമ്പർ ഏതൊക്കെയോ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് അവർ ഫോൺ കട്ട് ചെയ്യും. അപ്പൊ അങ്ങോട്ട് വരണ ഒരു ഹെലികോപ്റ്ററിന്റെ വെളിച്ചം തട്ടി അവിടെ കെട്ടി വെച്ചിരിക്കുന്ന ഒരു ബാനർ നമ്മുടെ ആൾ കാണും. അതിൽ 1992 അവൻ ഓ ബ്രദർ എന്ന് പറയും. കാരണം ഇവനെ പെട്ടി അടച്ചു വെച്ച വർഷം ഏതാണ്ട് 1939-40 ആ സമയത്താണ്. അവൻ അവിടെ നിന്ന് ഇവൻ ആദ്യം വിമാനം പറത്തിയില്ലേ ആ പട്ടാള ക്യാമ്പിലേക്ക് വരും. എന്നിട്ട് അവിടുത്തെ സെക്യൂരിറ്റിനോട് ഞാൻ പഴയ പൈലറ്റാണ്, നമ്പർ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്നെ കണ്ടാലേ മനസ്സിലാവത്തുള്ളൂ, അകത്ത് പോയി ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ പറയും. പക്ഷെ ആ സെക്യൂരിറ്റിക്കാരനാണെങ്കിൽ ഇവനെ കാണുമ്പോൾ എന്തോ പന്തി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറ്റിവിടില്ല. ഇവിടെ അധിക സമയം നിൽക്കാൻ പാടില്ല സാർ, പുറത്തു പോകണം എന്ന് പറയുമ്പോൾ നമ്മുടെ ആൾ ടെൻഷനായിട്ട് നിന്റെ സുപ്പീരിനെ വിളിച്ചോണ്ട് പോവാ, എനിക്കിപ്പോ സംസാരിക്കണം, ഞാനെങ്ങാനും അകത്ത് പോയിട്ടുണ്ടെങ്കിൽ നിനക്കൊരിക്കലും ഇവിടെ ജോലി ഉണ്ടാവില്ല, പോയി വിളിച്ചോണ്ട് വാടാന്ന് പറഞ്ഞ് മിരട്ടുമ്പോൾ അവൻ ചെന്ന് സീനിയറിനെ വിളിക്കും. എന്നിട്ട് നമ്മുടെ ആള് സീനിയറിനെ ചെന്ന് കാണും, അവനുണ്ടായ എല്ലാ സംഭവം പറയും. 50 മുന്നേ അവൻ പെട്ടിയിൽ അടയ്ക്കപ്പെട്ടു, ഇത് ആർമിയുടെ ഒരു സ്പെഷ്യൽ പ്രോജക്റ്റ് ആണ്, അതിനോടനുബന്ധിച്ച എല്ലാ കാര്യങ്ങളും അവൻ പറഞ്ഞു കൊടുക്കും. അവന്റെ കൂട്ടുകാരൻ ഹാരി അവന്റെ അഡ്രസ്സിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ വേറെ ആരോ ആണ്, സോ എനിക്കിപ്പോ കോൺടാക്ട് ചെയ്യാൻ ആരും ഇല്ലാന്ന് പറയുമ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ആ ഓഫീസർ, ഇങ്ങനെയുള്ള സയന്റിഫിക്കൽ ഡാറ്റാസ് ഒന്നും നമ്മൾ ഇവിടെ സൂക്ഷിക്കാറില്ല, എന്തായാലും ഞാൻ സെക്യൂരിറ്റിനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്ത് ആർക്കോ വിളിച്ചിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ഒരു പ്രത്യേക കാര്യം പറയണം എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ഹീറോ നോക്കുക, അവൻ ഇത്രയും നേരം ഇവൻ പറയുന്ന കാര്യങ്ങളല്ല എഴുതിയത്, അവൻ ചുമ്മാ കിറുക്കി വെക്കുകയായിരുന്നു. സോ ഇവൻ ഇത്രയും നേരം പറഞ്ഞ രാമായണമൊക്കെ അവൻ കേട്ടിട്ട് ഇവൻ
ഇവനൊരു പ്രാന്തനാണെന്നാണ് വിചാരിച്ചിരിക്കുക. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ആള് അവിടെ നിന്ന് ഇറങ്ങി വരും. കട്ട് ചെയ്താ നമ്മുടെ വെഗ്ലി പിള്ളേർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോ അവരുടെ കോളിംഗ് ബെല്ല് ആരോ അടിക്കുന്നുണ്ട്. ഈ ചെക്കൻ പോയി വാതിൽ തുറക്കുമ്പോ നമ്മുടെ ഡാനി അവൻ കയ്യിലുള്ള കോട്ടിലെ പേര് നോക്കിയിട്ടാണ് അഡ്രസ് കണ്ടുപിടിച്ച് വന്ന്. അവനെ കണ്ടുടനെ ഈ ചെക്കൻ പേടിച്ചിട്ട് എടാ ചത്ത മനുഷ്യൻ വന്നടാ ഓടടാ എന്നും പറഞ്ഞ് അവൻ കൂട്ടുകാരനെയും വിളിച്ചിട്ട് രണ്ടുപേരും പേടിച്ച് പുറത്തേക്ക് ഓടാൻ തുടങ്ങും. ഹീറോ അവന്മാരുടെ പുറകെ തന്നെ പോകും. ഇവന്മാരെ ഓടി ഓടി അവന്മാരുടെ ആ ട്രീ ഹൗസിൽ കയറിയിരിക്കും. ഡാനി അകത്ത് പോകുമ്പോ ഇവന്മാര് ചുറ്റിക്കൊണ്ട് അവന്റെ കയ്യിലേക്ക് അടിക്കും. എന്നിട്ട് തലയ്ക്ക് രണ്ടെണ്ണം കൊടുത്തിട്ട് ഒച്ച വെച്ച് നിൽക്കുമ്പോ ഡാനി ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നാലടാ ഞാൻ മനുഷ്യനാണ് മനസ്സിലാക്കു ഞാൻ മനുഷ്യനാണെന്ന് പറയുമ്പോ അവന്മാര് പേടിച്ചിട്ട് ഓക്കെ എന്ന് പറയും. ഡാനി ആ കോട്ട് കാണിച്ചിട്ട് ഇതെങ്ങനെ എന്റെ കൈ വന്നു എന്ന് എനിക്കറിയണം. അപ്പൊ അവന്മാര് ബല 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 എന്ന് എന്തോ പറയുന്നുണ്ട്. ഡാനി രണ്ടുപേരെയും വായടക്കാൻ പറഞ്ഞ് ഒരുത്തം പറയുന്നു പറയുമ്പോ നമ്മുടെ വെള്ളച്ചക്കം പറയും ഇവന്റെ ചേട്ടൻ ഞങ്ങൾ ആർമി ക്യാമ്പിൽ കൊണ്ടുപോയി. ഞങ്ങൾ അവിടെ ചുറ്റിക്കറങ്ങി നടക്കുമ്പോ ഒരു വലിയ ഗ്യാസ് കുറ്റി കണ്ടു. അത് തുറന്നു നോക്കിയപ്പോ അതിന്റെ അകത്താണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പൊ ഡാനി എന്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ? ഡോക്ടർമാരോ സയന്റിസ്റ്റുകളോ അങ്ങനെ ആരെങ്കിലും? അതിന് ഈ പിള്ളേർ പറയും ഇല്ല അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അത് പഴയ സാധനങ്ങൾ ഇടുന്ന ജങ്ക്യാർഡായിരുന്നു. ഡാനിക്ക് ഷോക്കാവും, കാരണം അവന്റെ മെഷീന് വേസ്റ്റിലാണ് തട്ടിയിരിക്കുന്നത്. അവൻ ഈ പിള്ളേരുടെ വീടിനകത്ത് വന്നിട്ട് അവിടുത്തെ ടെലിഫോൺ ഡയറക്ടർ എടുത്ത് ഫിൻലെ എന്ന് അവസാനിക്കുന്ന പേരിലുള്ള ആൾക്കാരെയൊക്കെ വിളിക്കും. കാരണം ഇവന്റെ കൂട്ടുകാരന്റെ പേര് ഹാരി ഫിൻലെ എന്നാണ്. സോ അങ്ങനെ ഓരോരുത്തരായിട്ട് വിളിക്കുമ്പോൾ ആർക്കും തന്നെ ഈ ഹാരിനെ അറിയില്ല. അപ്പൊ ഒരാൾക്ക് വിളിക്കുമ്പോ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ഇല്ലേ, മെഷീൻ വോയിസ്, അത് കേൾക്കും. അപ്പൊ ഈ കൊച്ചുപയൻ ഫോൺ വാങ്ങിച്ചിട്ട് ഹാരിയുടെ പേരും പറഞ്ഞിട്ട് അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ് കട്ട് ചെയ്യും. എന്നിട്ട് അതൊരു മെഷീനാണെന്ന് നമ്മുടെ ആളുടെ അടുത്ത് പറയും. അത് കഴിഞ്ഞ് ഇവനെ ഒരു ലൈബ്രറി കൊണ്ടുപോയിട്ട് ഈ 50 വർഷമായിട്ട് എന്തൊക്കെ സംഭവങ്ങളാണ് നാട്ടിൽ നടന്നത് എന്നുള്ള മുഴുവൻ ഡീറ്റെയിൽസും കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഈ ചെക്കൻ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ ജോലി എന്താന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൾ പറയും അവനൊരു ടെസ്റ്റ് പൈലറ്റ് ആയിരുന്നു. അത് കേൾക്കുമ്പോൾ ഈ ചെക്കന്മാർക്ക് ഭയങ്കര ഷോക്കാവും, അവന്മാർ ഹാപ്പി ആവും. ഇയാള് ശരിക്കും ഒരു ടെസ്റ്റ് പൈലറ്റാടാ, അടിപൊളി ആളെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ ആ ലൈബ്രറിക്ക് തന്നെ ഒരു കൊച്ചു പെൺകുട്ടി വരുന്നുണ്ട്. ഇവള് ഈ പയ്യന്മാരുടെ ക്ലാസ്മേറ്റ് ആണ്. ആ പെൺകുട്ടിയോട് നമ്മുടെ വെള്ളച്ചെക്കന് ഒരു ക്രഷുണ്ട്. ഇപ്പൊ കൂട്ടുകാരൻ നമ്മുടെ സാധാരണ കൂട്ടുകാരന്മാരെ പോലെ തന്നെ പോടാ പോടാ പോയി പറയടാ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞോടും. ഇവൻ മെല്ലെ വന്ന് കുഴഞ്ഞു തിരിഞ്ഞ് നീ ബുക്ക് എടുക്കാൻ വന്നാണോ ലൈബ്രറിക്ക്? ഞാനും ബുക്ക് എടുക്കാൻ വന്ന, എനിക്ക് ഈ ബുക്ക് ഇഷ്ടമാണ് ആ ബുക്ക് ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് ഓരോ ബുക്കൊക്കെ അവൻ എടുത്ത് കാണിക്കാൻ തുടങ്ങും. പുസ്തകം ലൈബ്രറിക്ക് പോയ എത്ര പേരുണ്ട് നമ്മുടെ ഫാമിലിയിൽ? സോ ബുക്കിനെ കുറിച്ച് പറഞ്ഞ ഇവക്ക് താല്പര്യമില്ലാന്ന് വിചാരിച്ചിട്ട് അവൻ കാലിലുണ്ടായ മുറിവെടുത്ത് കാണിക്കും. ഞാൻ ഇന്നലെ സൈക്കിൾ ഓടിച്ചിട്ട് തെറിച്ച് വീണു. എന്ത് പറഞ്ഞാലും അവൾക്കൊരു താല്പര്യമില്ല, അവൾ ശരിയെന്ന പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. നമ്മളെ സെയിം പിച്ച്. അത് കഴിയുമ്പോ നമ്മുടെ ആള് ഈ ടെലിഫോൺ എക്സ്ചേഞ്ചിലും കണ്ട് പോയിട്ട് ഹാരി ഫിൻലെ അവന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് തരാൻ പറയും. അപ്പൊ ആ പെണ്ണ് അതിനൊരുപാട് സമയം എടുക്കുമെന്ന് പറയുമ്പോ ഇവൻ ആ പെണ്ണിന്റെ കൈ പിടിച്ചിട്ട് ഇത് ജീവിത പ്രശ്നമാണ് മനസ്സിലാക്കണം, എന്റെ ലൈഫ് നിങ്ങളുടെ കയ്യിലാണ്, പ്ലീസ് കണ്ടുപിടിച്ച് തരണമെന്ന് പറയുമ്പോ ആ പെണ്ണിനാണെങ്കിൽ ഇവൻ ഒരുപാട് ഇഷ്ടം. ഇവന്റെ കണ്ണങ്ങനെ ഒരു പ്രത്യേക കണ്ണാണ്, ഏത് പെണ്ണും കണ്ടാ ഇഷ്ടപ്പെട്ടു പോകും. അവക്കാണെങ്കിൽ അവൻ കൈ പിടിച്ചത് മനസ്സിൽ പിടിച്ച പോലെ അവള് മെല്ലെ ചിരിച്ചിട്ട് അവളുടെ ഒരു കൂട്ടുകാരനുണ്ട്, അതുകൊണ്ട് അവനെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇത് ഞാൻ കണ്ടുപിടിച്ചു തരാം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓഫീസ് നമ്പറും അവളുടെ വീട്ടു നമ്പറും അവൻ എഴുതി കൊടുക്കും. ഇൻ കേസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചോ, ഞാൻ നിന്റെ അല്ലട കുട്ട. അവിടെ നിന്ന് കട്ട് ചെയ്ത നമ്മുടെ ഡാനിനെ ഈ പിള്ളേര് അവരുടെ ടെന്റിൽ തന്നെ താമസിപ്പിക്കും. എന്നിട്ട് അവന് വേണ്ട ഭക്ഷണമൊക്കെ കൊടുക്കും. അങ്ങനെ അവൻ ആ ഫുഡ് തട്ടിക്കൊണ്ടിരിക്കുമ്പോ ഈ വെള്ളച്ചക്കന്റെ അമ്മ അവനെ ട്യൂഷന് പോകാൻ വിളിക്കുന്നുണ്ട്. പിള്ളേര് ട്യൂഷന് പോകാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. ഈ പിള്ളേര് പോയി കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഇൻസൈഡ് ഒക്കെ ചെയ്ത ഒരു വാട്ടത്തലയം വരുന്നുണ്ട്. അവൻ കുറച്ചേരം സംസാരിച്ചിട്ട് പിന്നെ അമ്മച്ചിനെ കയറി പിടിച്ച് പീഡിപ്പിക്കാൻ തുടങ്ങും. നമ്മുടെ ഹീറോ അത് കണ്ട് വീടിനകത്തേക്ക് ഓടി ചെന്ന് അവരെ പിടിച്ച് വലിച്ചിടിക്കാൻ തുടങ്ങും. നമ്മുടെ ആളെ ചെറുപ്പത്തിൽ എന്താ ഭംഗിയില്ല, അജിത്തിനെയൊക്കെ കാണുന്ന പോലെ. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് നടക്കുമ്പോ ഡാനി അവന്റെ മുഖത്ത് തന്നെ കുത്തിയിട്ട് അവനെ സൈഡാക്കും. അങ്ങനെ ആവശ്യത്തിന് വാങ്ങിയപ്പോ അവൻ ഓക്കെ ബറാബർ ബൈ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. അവൻ പോയി കഴിഞ്ഞിട്ട് അമ്മച്ചി ഇരുന്ന് കരയാണ്. പാവം അമ്മച്ചിനെ അവൻ സമാധാനിപ്പിക്കും. അപ്പൊ അവന്റെ കൈ മുറിഞ്ഞു കണ്ടിട്ട് അമ്മച്ചി മരുന്നെടുത്ത് അവന്റെ കയ്യിൽ മരുന്നൊക്കെ വെച്ച് അവനോട് സംസാരിക്കാൻ തുടങ്ങും. നീ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുമ്പോ നമ്മുടെ ആൾ പറയും അവൻ നെയ്ബറാണ്, ഇവിടെ ശബ്ദം കേട്ടപ്പോ ഓടി വന്ന. അപ്പൊ അമ്മച്ചി ഈ ആൾക്കാരെ സഹായിക്കല്ലാതെ നീ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൻ പറയും അവനൊരു പൈലറ്റാണെന്ന്. ഈ പൈലറ്റുമാർക്ക് ഭയങ്കര ബഹുമാനം. അപ്പൊ ഈ പിള്ളേര് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ ഡാനിനെ കണ്ടവര് ഞെട്ടും. അപ്പൊ അമ്മച്ചി ഡാനിനെ അവർക്ക് പരിചയപ്പെടുത്തും, ഇത് ഡാനിയൽ, ഡാനി ഒരു പൈലറ്റാണെന്ന് പറയും. ഇവന്മാരും അടുത്ത് വന്നിട്ട് അറിയാത്ത പോലെ ഹലോ സർ സുഖല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ മാറിപ്പോയ ഉടനെ താൻ എന്തിനോട് അകത്ത് വന്നെന്ന് ഇവർ ചോദിക്കുമ്പോ ഡാനി പറയും നിന്റെ അമ്മയായിട്ട് ഒരുത്തൻ പ്രശ്നം ഉണ്ടാക്കി, ഞാൻ തടയാമെന്ന, പേടിക്കണ്ട ഞാൻ ഇപ്പൊ തന്നെ പൊക്കോളാം. അവൻ പോകാന്ന് പറയുമ്പോ ഈ കുട്ടികൾ പറയും ഇന്ന് പോണ്ട, ഇന്ന് ഇവിടെ തന്നെ താമസിച്ചോ, ഞാൻ അമ്മയോട് പറയാം, ഇന്ന് രാത്രി നീ വീടിനകത്ത് തന്നെ താമസിച്ചോ എന്ന് പറയുമ്പോ ഡാനി നിന്റെ അമ്മയ്ക്ക് അതൊരു ബുദ്ധിമുട്ടാവില്ല എന്ന് പറയുമ്പോ ഈ പിള്ളേര് പറയും ഏ അങ്ങനെയൊന്നുമില്ല, അമ്മ ആര് വന്നാലും താമസിപ്പിക്കും. അങ്ങനെ അടുത്ത സീനിൽ ഡാനിക്ക് വേണ്ടി അമ്മച്ചി ഒരു കൗച്ച് തയ്യാറാക്കിയിട്ട് ചൂടുവെള്ളം വേണമെങ്കിൽ 3 തവണ റൈറ്റിലേക്ക് തിരിച്ചാൽ മതി ചൂടുവെള്ളം വരും എന്നൊക്കെ പറയും. അപ്പൊ ഡാനി എന്നെ നിങ്ങൾക്ക് അറിയില്ലല്ലോ വീട്ടിൽ താമസിപ്പിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്ന് ചോദിക്കുമ്പോ അമ്മച്ചി പറയും നിനക്ക് ഒരു പ്രത്യേക ചിരിയ, അത് കണ്ടറിയാം നീ നല്ലവനാണെന്ന്, അതുകൊണ്ട് എനിക്ക് നിന്നെ വിശ്വാസം എന്നവള് പറയും. അങ്ങനെ അന്ന് രാത്രി അവിടെ കിടന്നിട്ട് രാവിലെ അവൻ ആ പയ്യൻ എഴുന്നേപ്പിച്ചിട്ട് ഇവര് ഫോൺ വിളിച്ചില്ലേ ഫിൻലേ എന്നുള്ള അഡ്രസ് ഉണ്ടെങ്കിൽ തിരിച്ച് കോൺടാക്ട് ചെയ്യാൻ വേണ്ടി അതിലെ ഒരാൾക്ക് ഹാരിനെ അറിയാം. ആ അഡ്രസ് ഈ ചെക്കനെ എഴുതിയെടുത്ത് ഡാനിക്ക് കൊടുക്കും. ഡാനി ഉടനെ തന്നെ പുറപ്പെടണം എന്ന് പറഞ്ഞ് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോ ഈ പയ്യൻ ഇന്ന് തന്നെ പോണോ, ഇന്നൊരു എയ്റോപ്ലെയിൻ എക്സിബിഷൻ ഉണ്ട് അതിന് പോയിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുമ്പോ ഡാനി ഇല്ല ഇപ്പൊ തന്നെ എനിക്ക് പോണം, ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരോടും ബൈ പറഞ്ഞ് അവൻ അപ്പൊ തന്നെ പുറപ്പെടും. എന്നിട്ട് ഈ ഹാരിയുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോ അത് വേറെ ഏതോ ഒരു അപ്പൂപ്പൻ. അങ്ങനെ അവസാന ശ്രമവും പാഴായി, അവൻ അങ്ങനെ അപ്സെറ്റ് ആയിട്ട് ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നമ്മുടെ ചെക്കൻ പറഞ്ഞല്ലേ ഒരു എയ്റോപ്ലെയിൻ എക്സിബിഷൻ നടക്കുന്നുണ്ടെന്ന്, അങ്ങോട്ട് അവൻ വരും. അവിടെ വരുമ്പോ ടിക്കറ്റ് ഇല്ലാതെ അവർ അകത്തേക്ക് കടത്തി വിടില്ല. ഇവൻ മെല്ലെ വന്നിട്ട് അവിടുത്തെ വെയിൽ എടുത്ത് ചാടി അകത്തേക്ക് പോകും. അകത്ത് പോകുമ്പോ പഴയ എയ്റോപ്ലെയിൻസ് ഒക്കെ അവിടെ നിർത്തി വെച്ചിരിക്കും. അതിലൊരെണ്ണം ഇവൻ
ഇവൻ ഓടിച്ചതാണ്. അത് കഴിഞ്ഞ് ആ ടെലിഫോൺ എക്സ്ചേഞ്ചിൽ ഇവനൊരു പെണ്ണിനെ പരിചയപ്പെട്ടില്ലേ, ആ പെണ്ണിനെ തിരിച്ചു വിളിക്കും. പക്ഷെ ആ പെണ്ണായിരിക്കില്ല ഫോൺ എടുക്കുന്നത്. അവളെ വരുമ്പോ വീണ്ടും തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് ഇവൻ ഫോൺ കട്ട് ചെയ്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോ നമ്മുടെ അമ്മച്ചി അതേ എക്സിബിഷന് വന്നിട്ടുണ്ടാവും. അവള് ഡാനിനെ കണ്ട് നീ എന്നെ ഫോളോ ചെയ്ത് വരാണോന്ന് ചോദിക്കും. അതിന് അവൻ ഒരു അക്ഷരമുണ്ടാ നിൽക്കുമ്പോ നിന്റെ പ്രശ്നം എന്താണെങ്കിലും നിനക്ക് എന്നോട് തുറന്നു പറയാം എന്നവൾ പറയും. അതിന് ഡാനി, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സ്വയം നഷ്ടപ്പെട്ടു പോയ പോലെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ അമ്മച്ചി പറയും, ഞാനാണ് അത് ഉണ്ടാക്കിയത്, ഇറ്റ്സ് മൈൻ. സോ അവള് ഓൾറെഡി നൊന്ത് വെന്തിരിക്കുന്ന ഒരു സ്ത്രീയായിരിക്കും. ഡാനി പറയും, ഞാൻ എഴുന്നേക്കുമ്പോ എന്റെ അടുത്തുണ്ടാവണമായിരുന്നു എന്റെ കൂട്ടുകാരൻ, പക്ഷെ അവനിപ്പോ എവിടെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, എനിക്ക് അവനെ കണ്ടുപിടിക്കണം. അപ്പൊ നിനക്ക് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോയി കൂടെ എന്നവൾ ചോദിക്കുമ്പോ അവൻ പറയും, എന്റെ വീട് വിട്ട് ഞാൻ ഇറങ്ങിയിട്ട് ഒരുപാട് കാലമായി, എനിക്കിപ്പോ പോകാനൊരു ഇടവില്ല, അവനെ കണ്ടുപിടിക്കുന്നവരെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ഡോക്ടർ അങ്ങോട്ട് വരും. അമ്മച്ചിട്ട ലൈൻ, അവൻ ഈ ഡാനിനെ കണ്ടിട്ട് ഇവൻ എന്താടാ ഇനിയും പോയിട്ടില്ലേ എന്ന് പറഞ്ഞു നോക്കുമ്പോ ഈ അമ്മച്ചി പറയും, ഡാനി ഇനിയും കുറച്ചു ദിവസം ഞങ്ങളുടെ വീട്ടിൽ തന്നെയായിരിക്കും അവന്റെ കൂട്ടുകാരനെ കണ്ടുപിടിക്കുന്നവരെ. സോ അന്ന് രാത്രിയും ഡാനി ഇവരുടെ വീട്ടിൽ തന്നെ താമസിക്കും. എന്നിട്ട് വീണ്ടും ആ ടെലിഫോൺ എക്സ്ചേഞ്ചിലെ പെണ്ണിനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ കൈക്ക് എന്തോ ഒരു അനുഭവം ഉണ്ടാവും, ഇവനത് എന്താന്ന് മനസ്സിലാവില്ല. അവനത് കാര്യാക്കാതെ ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഈ ചെറിയ പയ്യനും അടുത്ത് വന്നിരുന്നിട്ട് എന്നെ വിമാനം ഓടിക്കാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിക്കും. അതിന് ഡാനി, എനിക്കിപ്പോ വിമാനം ഓടിക്കാൻ അറിയില്ല, മാത്രമല്ല എന്റെ കയ്യിൽ വിമാനമില്ല, നീ അതിനെക്കുറിച്ചുള്ള കാര്യം മറന്നേക്കെന്ന് പറയും. അപ്പൊ കുക്കിങ്ങിന് ഞാനും സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഈ പയ്യൻ ഒരു സവാള വാങ്ങിച്ച് വെട്ടുന്നുണ്ട്, നമ്മളൊക്കെ വെട്ടുന്ന അതേപോലെ തന്നെ. അവിടെ നിന്ന് കട്ട് ചെയ്ത ഡാനിനെ ഒരു പ്രാന്തരാന്ന് വിചാരിച്ചല്ലേ സോൾച്ച. അയാൾ കാറുമായിട്ട് പോകുമ്പോ ഈ ജങ്കി കിടക്കുന്ന ഡാനി പറഞ്ഞ പോലത്തെ മെഷീൻ കാണും. സോ അയാൾക്ക് മനസ്സിലാവും ഡാനി പറഞ്ഞ എല്ലാ കാര്യവും സത്യം എന്നുള്ളത്. കട്ട് ചെയ്ത അമ്മച്ചിയുടെ വീട്. അവിടെ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മച്ചി ഭയങ്കരമായിട്ട് കത്തി വെച്ചോണ്ടിരിക്കുകയാണ്. ഓപ്പറേഷൻ നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു രോഗിയുടെ ഹൃദയം നിലച്ചുപോയി. ആ സമയത്ത് ഇവളാണ് ആ ഹൃദയം കയ്യിലെടുത്തിട്ട് പമ്പ് ചെയ്ത് അതിനെ വീണ്ടും തുടിപ്പിച്ചത്. അപ്പൊ ആ രോഗി കണ്ണു തുറന്നിട്ട് എന്നെ കണ്ടപ്പോ പറഞ്ഞു, നിന്റെ കയ്യിലാണ് എന്റെ ഹൃദയം. അതിന് ഞാൻ പറഞ്ഞു, യെസ്. അപ്പൊ ആരോ വന്ന് കോളിംഗ് ബില്ലടിക്കുമ്പോ ഈ കഥ താങ്ങാൻ പറ്റാതെ രണ്ട് കുട്ടികളും ഞാൻ ഓടിപ്പോയി തുറക്കാന്ന് പറഞ്ഞ് ഓടിപ്പോവും. അത് ആ ഡോക്ടറായിരിക്കും. ഇവളൊരു ഡേറ്റിന് പുറത്തു പോകാന്ന് പറഞ്ഞിരിക്കും. ഞാൻ എത്രയും പെട്ടെന്ന് റെഡി ആയിട്ട് വരാന്ന് പറയുമ്പോ ഈ ഡോക്ടർ വന്ന് ഒരു മൂലികമെല്ലാം ഇരുന്നിട്ട് ഞാൻ കേട്ടു നിങ്ങളൊരു പൈലറ്റ് ആണെന്ന് എന്ന് ഡാനിയോട് ചോദിക്കുമ്പോ ഡാനി നിങ്ങളൊരു ഡോക്ടറാണെന്ന് ഞാനും കേട്ടു എന്ന് പറയും. സോ പൈലറ്റ് അവളെ കൊണ്ടുപോകുന്നുള്ള പേടിയുണ്ട് നമ്മുടെ ഡോക്ടർക്ക്. അപ്പൊ ഈ അമ്മച്ചി കടന്ന് നിലവിളിക്കുന്നുണ്ടാവും. ഇവർ ഓടിച്ചത് നോക്കുമ്പോ വീട് ചോർച്ചയായിട്ട് വെള്ളം ഒഴുകുന്നുണ്ടാവും. ഡാനി ഞാനത് നാളെ ശരിയാക്കിക്കൊള്ളാം, നിങ്ങൾ പൊക്കോ, ഡേറ്റിന് വൈകണ്ടെന്ന് പറഞ്ഞ് രണ്ടുപേരെയും പറഞ്ഞോളൂ. അവിടെ നിന്ന് കട്ട് ചെയ്ത പിറ്റേന്ന് ഡാനി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോ ഇവനും ഹീറോയിനും കണ്ടുമുട്ടുന്ന ആ പഴയ കോഫി ഷോപ്പ് അത് ഇപ്പോഴും ഉണ്ടാവും. അവൻ മെല്ലെ അതിനകത്ത് വന്നിട്ട് ഇവരെപ്പോഴും ഇരിക്കുന്ന ടേബിളിലിരിക്കും. വെയിറ്റർ വന്നിട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോ അവൻ പറയും, എനിക്കൊന്നും വേണ്ട, കുറച്ച് സമയം ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അങ്ങനെ കുറച്ച് സമയം അവൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പെടുത്ത് കൈ കൂട്ടി തോളത്തോടെ പുറകിലേക്ക് എറിയും. അത് എന്തിനാ അവൻ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല, പഴയ ഓർമ്മയായിരിക്കും മേ ബി. അവിടെ നിന്ന് കട്ട് ചെയ്ത വീട്ടിൽ തിരിച്ചു വന്ന ഡാനി മേൽക്കൂരിലെ ചോർച്ചയൊക്കെ മാറ്റിയായിരിക്കും. അപ്പൊ ഈ കൊച്ചുപയൻ അവന്റെ അടുത്ത് വന്നിട്ട് അന്ന് ലൈബ്രറി വെച്ച് ഞാനൊരു കൊച്ചിനെ കണ്ടില്ലേ, ഒരു പെൺകുട്ടി, അവളെ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് ആ ഇഷ്ടം അവളോട് പറയണം, പക്ഷെ അവളെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്, ഞാൻ എന്ത് ചെയ്യണം, എന്തെങ്കിലും അഡ്വൈസ് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഡാനി പറയും, നിനക്ക് പ്രായമായിട്ടില്ല, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇരുന്ന് പഠിക്കുമായിരുന്നു, ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട്, നീ അത് മറന്നേക്കെന്ന് പറയുമ്പോൾ ഡാനിക്ക് പെട്ടെന്ന് അറ്റാക്ക് വന്ന പോലെ എന്തോ സംഭവിക്കും. അവൻ മോളിൽ നിന്ന് തെറിച്ച് താഴത്തേക്ക് വീഴും. പക്ഷെ അപ്പൊ തന്നെ അത് ശരിയാവും. എന്താ സംഭവിച്ചതെന്ന് അവൻ അറിയില്ല. തിരിച്ചവൻ വീടിനകത്ത് വന്നിട്ട് ഇവര് പണ്ട് കേൾക്കല്ലേ ഒരു പാട്ട്, അതിന്റെ സി ഡി എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മച്ചി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരും. എന്നിട്ട് ആ സി ഡി എടുത്തിട്ട് സി ഡി പ്ലെയറിലിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാന്ന് പറഞ്ഞ് അവളത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ പാട്ട് കേട്ട ഉടനെ നമ്മുടെ ആൾക്ക് ആകെ അപ്സെറ്റ് ആയിട്ട് അവൻ ഒരു മൂലയ്ക്ക് ഒന്നും മറിഞ്ഞിരിക്കും. അമ്മച്ചി അവനെ സമാധാനിപ്പിക്കുമ്പോൾ അവൻ കരഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിക്കും. അങ്ങനെ കുറച്ചു നേരം അവർ കെട്ടിപ്പിടിച്ചിട്ട് നിൽക്കുമ്പോൾ അറിയാതെ അവർ തമ്മി തമ്മി ഉമ്മച്ചു തുടങ്ങും. പക്ഷെ അധിക നേരം അവനെ കൊണ്ട് കഴിയില്ല. അവൻ കരഞ്ഞിട്ട് ഐ എം സോറി, എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറയും. അതിന് അമ്മച്ചി എനിക്ക് മനസ്സിലാവും, നീ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. സോ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നെ പോലെ മനസ്സിൽ മറ്റൊരു പെണ്ണുണ്ടെങ്കിൽ വേറൊരു പെണ്ണിനെ ഉമ്മ വയ്ക്കാൻ പറ്റില്ല, സത്യമാണോ? അത് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഡാനി ഓടി ആ ചെക്കൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞെല്ലാം തെറ്റാണ്, നിനക്ക് മനസ്സിൽ തോന്നിയില്ലേ ആ വികാരം, അത് പറയാതെ മാറ്റിവെക്കരുത്, ചിലപ്പോൾ പിന്നീട് ഒരിക്കൽ നിനക്ക് അതിനുള്ള ചാൻസ് കിട്ടില്ല, അതുകൊണ്ട് എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് നീ അത് പറയണം, നിനക്ക് പേടിയായിരിക്കും, നീ നെർവസ് ആയിരിക്കും, പക്ഷെ എന്താണോ നിന്റെ മനസ്സിലുള്ളത് അതങ്ങ് തുറന്നുവിട്, നിന്റെ ഫീൽ മുഴുവൻ അവളെ അറിയിക്കും, പറ്റുമെങ്കിൽ അതൊരു പാട്ടായിട്ട് അവളുടെ മുന്നിൽ പാട്, ഇപ്പൊ തന്നെ വേണമെന്നില്ല, പക്ഷെ എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് നീ അത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഡാനി പോയി കഴിയുമ്പോൾ നമ്മുടെ ചെക്കൻ അവൻ അന്ന് രാത്രി തന്നെ അപ്പടിനെ കാണാൻ പോകും. എന്നിട്ട് മരത്തെ പിടിച്ച് കയറി, ഇങ്ങനെ ഒരു മരം പെമ്പിള്ളേരുടെ വീടിനടുത്തുണ്ടെങ്കിൽ എളുപ്പമായി കാര്യം. അങ്ങനെ മരത്തിന്റെ മണ്ടേ വന്നിട്ട് അവൻ അവളുടെ മുറിയിലേക്ക് കല്ലെറിയും. അവൾ പുറത്തു വന്ന ഉടനെ ഇവൻ പാടാൻ തുടങ്ങും, യു ആർ മൈ സൺഷൈൻ, യു മേക്ക് മീ ഹാപ്പി. അവളിങ്ങനെ വായും പൊളിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പെങ്കുച്ചിന്റെ അപ്പൻ അങ്ങോട്ട് വരും. എന്നിട്ട് ഈ ചെക്കനോട് ഈ സമയത്ത് നീ തമാശ കളിക്കാൻ വന്നാണോ ചോദിക്കുമ്പോൾ അവൻ പറയും, നോ സർ, ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, എന്റെ പേര് നെറ്റ് കൂപ്പർ, സോറി ടു ഡിസ്റ്റർബ് യു, എനിക്ക് നിങ്ങളുടെ മകളെ ഒരുപാട് ഇഷ്ടമാണ്, അവള് ക്ലാസ്സിൽ വരുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ സ്കൂളിൽ പോകുന്നത്, അവളെ കാണുമ്പോൾ എന്റെ മനസ്സിനുണ്ടാവുന്ന സന്തോഷം എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതാണ് സത്യം. അപ്പൊ ഈ അപ്പൻ ഗുഡ് നൈറ്റ്, ഇനി ഈ ഭാഗത്തേക്ക് വന്നു പോരുതെന്നും പറഞ്ഞ് ടോറടയ്ക്കും. അങ്ങനെ ചെക്കൻ വിഷമിച്ച് തിരിച്ചു പോകാൻ നേരം അവനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പെങ്കൊച്ചി ചിരിച്ചിട്ട് കറക്റ്റ് മാറ്റി അവനെ നോക്കുന്നുണ്ടാവും. സോ പെണ്ണ് സെറ്റായി. അവിടെ നിന്ന് കട്ട് ചെയ്ത ഉറങ്ങിക്കിടക്കുന്ന ഒരു ഡോക്ടർ, ഇയാൾ നമ്മുടെ പഴയ ഹാരിനെ പോലെ ഇപ്പോ മിലിറ്ററിക്ക് വേണ്ടി എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുന്ന ഒരു വലിയ ഡോക്ടറാണ്. അയാൾക്ക് നമ്മുടെ ഡാനിനെ കിട്ടിയ വിവരം ഫോൺ കോൾ വരുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്ത ഡാനി വീട് വിട്ടു പോകാൻ തയ്യാറാവും. അവനൊരു ലെറ്റർ ഫ്രിഡ്ജ് വെച്ചിട്ട് പോകാൻ നേരം ഈ ചെക്കൻ അത് കാണും. അവൻ നീ ഇറങ്ങാണോ എന്ന് ചോദിച്ചിട്ട് ഡാനിക്ക് ഒരു ജാക്കറ്റ് കൊടുക്കും. ഡാനി എന്നാ പിന്നെ അവസാനം
അവസാനമായിട്ട് ഇവന് എയ്റോപ്ലെയിൻ ഓടിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ് അവന്റെ തന്നെ ആ ട്രീ ഹൗസിനകത്ത് കയറി കോക്ക്പിറ്റിൽ അതേപോലെ ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഓരോന്നായിട്ട് അവന് പറഞ്ഞു കൊടുത്ത് ഓരോ ലിവറും വലിക്കാൻ പറഞ്ഞ് നമ്മളിപ്പോ പറക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരുന്നു, ഞാൻ പറയുന്ന പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് സ്വിച്ച് ഒക്കെ അമർത്തി ഇവര് പറക്കാൻ തുടങ്ങും. അങ്ങനെ പറന്ന് പറന്ന് പോകുമ്പോൾ ഒരു എഞ്ചിൻ ഫെയിലിയർ ആവും, ഉടനെ ലാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ കൊച്ചുകുട്ടിയിൽ കാണിക്കില്ലേ, അതേപോലെ വളച്ചും തിരിച്ച് അവർ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യും. അങ്ങനെ ആ ചെക്കനെയും സന്തോഷിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാൻ നേരം ഡാനി പെട്ടെന്ന് തളർന്ന് നിലത്തേക്ക് തെറിച്ചു വീഴും. അവൻ എന്താ സംഭവിക്കണമെന്ന് അവന് മനസ്സിലാവില്ല. അവൻ കിടന്ന് പെടയുമ്പോൾ അടുത്ത സീനിൽ അവനെയും പൊക്കിയെടുത്ത് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുവരും. അതേസമയം ആശുപത്രിയിലും ഈ നാട് മുഴുവനും നമ്മുടെ ഡാനിയെ കണ്ടുകിട്ടുന്നവർ വിവരം അറിയിക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ഫാക്സ് പോകുന്നുണ്ട്. ഡാനിയെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്ന ഡോക്ടർ ആണെങ്കിൽ നമ്മുടെ ഡോക്ടർ. അതേസമയം ഈ കൊച്ചുപയ്യൻ അവന്റെ അമ്മയോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. ഡാനിയാണ് ആ ക്യാപ്സൂളിൽ നിന്ന് പുറത്തു വന്ന മനുഷ്യൻ, ആ ഡെഡ് മാൻ. ഇവിടെ ഹോസ്പിറ്റലിലെ ചീഫ് ഹെഡ് ഡോക്ടർ നമ്മുടെ ഡോക്ടറോട് ഡാനി FBI തേടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. പോലീസ് വന്ന ഉടനെ അവനെ അവരെ ഏൽപ്പിക്കണം എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആർമി ക്യാമ്പില് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഒരു ഡോക്ടർ, അയാൾ ഡാനി അന്വേഷിച്ച് ആർമി ക്യാമ്പിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഡാനി അവന് പ്രായം കൂടിക്കൂടി വരുന്നുണ്ടാവും, അവൻ തീരെ അവശനായിരിക്കും. അമ്മച്ചി നേഴ്സ് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കും. അപ്പോഴാണ് ഡാനി പറയുക അവന്റെ കൂട്ടുകാരൻ ഹാരി അവൻ പറഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ പരീക്ഷണത്തിന് തയ്യാറായത്, പക്ഷെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ഹാരിയുടെ പേര് കേട്ട ഉടനെ അമ്മച്ചി പറയും ഹാരിയുടെ അഡ്രസ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് ഒരു കോൾ വന്നിരുന്നു. സോ അവന്റെ അഡ്രസ് അവർക്ക് കിട്ടി. അമ്മച്ചി നേരെ ഡോക്ടറിനെ കണ്ടിട്ട് അവനെ തിരിച്ച് FBI കൊടുക്കാൻ പാടില്ല, ഇനി കുറച്ച് സമയം മാത്രം ബാക്കിയുള്ളൂ, നീ എന്തെങ്കിലും ചെയ്ത് അതൊന്ന് തടഞ്ഞു നിർത്താൻ പറയും. ഡോക്ടർ കിട്ടിയ ചാൻസിന് അവർക്കൊരു ഉമ്മ കൊടുത്തിട്ട് നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും മുത്ത എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡോക്ടറിനെ അവരെ തടഞ്ഞു നിർത്താൻ പറഞ്ഞ് ഇവള് ഹാരിനെ ഒരു തള്ളുവണ്ടി ഇരുത്തി അവിടുന്ന് പുറത്തേക്ക് തള്ളിക്കൊണ്ടുവരും. അതേസമയം ആ സയന്റിസ്റ്റും പട്ടാളക്കാരനും പോലീസുകാരും അങ്ങോട്ട് വരുന്നുണ്ടാവും. നമ്മുടെ ഡോക്ടർ അവരെ കണ്ടിട്ട് ഹാരി ഈ ഭാഗത്തല്ല, നിങ്ങൾ 113 പോകാൻ പറയും. അങ്ങനെ അവരെ വഴി തിരിച്ചുവിടുമ്പോൾ നമ്മുടെ കൊച്ചുപയ്യനെ അമ്മച്ചി മെല്ലെ ചെന്നിട്ട് ആ ഡോറ് തുറക്കാൻ പറയും. അങ്ങനെ അവൻ കാഷ്വൽ ആയിട്ട് നടന്ന് ആ ഡോറ് തുറക്കുമ്പോൾ ഉടനെ അവർ കാണാതെ അമ്മച്ചി അവനെയും തള്ളി പുറത്തേക്ക് കൊണ്ടുവന്ന് ഒരു കാറ് കയറ്റി ഇവർ നേരെ ഹാരിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു മിഡിൽ ഏജ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ കിളവിയാവാനുള്ള ഒരു അമ്മച്ചി അവരോട് ഈ ഹാരിയുടെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ആ അമ്മച്ചി പറയും അതെന്റെ അച്ഛനാണ്. ഹാരി വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അച്ഛൻ മരിച്ചിട്ട് കുറെ കാലമായി, അച്ഛൻ മരിച്ചു കഴിഞ്ഞാണ് ഞാൻ ജനിച്ചത്. അത് കേൾക്കുമ്പോൾ ഡാനി കരഞ്ഞിട്ട് അവൻ എന്റെ കൂട്ടുകാരനായിരുന്നു എന്ന് പറയും. അപ്പൊ ഈ അമ്മച്ചി ഞെട്ടിയിട്ട് നിങ്ങൾ ഡാനിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് കട്ട് ചെയ്ത ഈ പോലീസുകാർക്ക് ഡോക്ടർ പണിത എന്നുള്ളത് മനസ്സിലായി. അവർക്ക് ഡാനിയുടെ വിവരവും കിട്ടും, അതേപോലെ ഹാരിയുടെ അഡ്രസ്സ് അതും അവർക്ക് കിട്ടും. സോ അവർ നേരെ ഹാരിയുടെ വീട്ടിലേക്ക് പുറപ്പെടും. അപ്പോഴാണ് ഈ പട്ടാളക്കാരൻ പറയുക ഇവർ നടത്തിയ പരീക്ഷണത്തിൽ എങ്ങാണ്ട് എന്തോ അബദ്ധം പറ്റി ഫയർ ആക്സിഡന്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ മരിച്ചു, അതിന്റെ ഒപ്പം തന്നെ ഹാരിയും മരിച്ചു. പിന്നെ ഇവർ ചെയ്ത പരീക്ഷണത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഹാരിയുടെ അടുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആർമിക്ക് ഇത് എന്ത് പരീക്ഷണമെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അവർ വിചാരിച്ചത് ആ മെഷീൻ ഒരു വാട്ടർ ഹീറ്റർ എന്നാണ്. കട്ട് ചെയ്ത ഹാരിയുടെ വീട്ടില് വീട് മുഴുവൻ ഇവർ അരിച്ചു പെറുക്കും. ഇവന് മേലിൽ നടത്തിയ പരീക്ഷണം അതിലെന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമ്മുടെ ഡാനിയുടെ പഴയ കാമുകി അവളുടെ ഫോട്ടോ ഒരെണ്ണം അവന് കിട്ടും. മാത്രമല്ല അവന് നടത്തിയ പരീക്ഷണത്തിന്റെ എല്ലാ റെക്കോർഡ്സ് അവിടെ ഉണ്ടാവും. അത് അവർ ചെക്ക് ചെയ്യുമ്പോൾ ഏജിംഗ് ഇറിവേഴ്സിബിൾ, അങ്ങനെ ഒരു സൈഡ് എഫക്ട് മേ ബി ആ പരീക്ഷണത്തിലുണ്ടാവും. അതാണ് നമ്മുടെ ആൾക്ക് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്. അവന്റെ പ്രായം ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല, അവൻ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പുറത്തു വന്ന് വിഷമിച്ചിരിക്കുമ്പോൾ അവന്റെ കയ്യിലുള്ള ഫോട്ടോ അത് നമ്മുടെ അമ്മച്ചി എടുത്ത് നോക്കും. അതിൽ അവന്റെ കാമുകിയുടെ കൂടെ തന്നെ ഒരു പെങ്കൊച്ചുണ്ട്. നേഴ്സ് അമ്മച്ചി ഇത് നിന്റെ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഡാനി പറയും ഇല്ല, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഹാരിയുടെ മോള് ആ അമ്മച്ചി പറയും ഇത് ഞാനാണ്, എനിക്ക് 2 പ്രായമുള്ളപ്പോൾ. ഡാനി ഉടനെ ഞെട്ടും, അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവള് മരിച്ചു കഴിഞ്ഞു. അപ്പോഴാണ് ആ അമ്മച്ചി പറയുക ഇല്ല ഡാനി, ഹെലൻ ഇപ്പോഴും ജീവനോടെയുണ്ട്. അത് കേട്ട് ഡാനി ഞെട്ടി ഉടനെ തന്നെ ഇവരെ അഡ്രസ്സിലേക്ക് പുറപ്പെടും. അപ്പോഴാണ് അമ്മച്ചി പറയുക ഹെലൻ ഇപ്പൊ താമസിക്കുന്ന അഡ്രസ്സ് നമ്മുടെ ഡാനിയും ഹെലനും ചെറുപ്പത്തിൽ താമസിച്ച വീടാണ്. അവർ കാറെടുത്ത് പുറപ്പെടുന്ന അതേസമയം FBI ഗ്രൂപ്പും അങ്ങോട്ട് വരും. ഇവർ അവരെയും വെട്ടിച്ച് കാറെടുത്ത് പാഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഡാനിക്ക് വീണ്ടും വീണ്ടും പ്രായം കൂടുന്നുണ്ട്. അമ്മച്ചിയും പോലീസും തമ്മിൽ ഭയങ്കര ചേസിംഗ്, അതൊരു 5 ഉണ്ടാവും. അമ്മച്ചിയുടെ ചേസിങ്ങും ഓടിക്കലും കണ്ട് നമ്മുടെ ഡാനി എന്നെ പേടിച്ചിരിക്കും വണ്ടിക്കകത്ത്. പക്ഷെ സമയം തീരുന്നോണ്ട് കാറി പോയാൽ ഇവർക്ക് അവിടെ എത്താൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ ഡാനി ഒരു ഫ്ലൈറ്റ് വേണമെന്ന് പറയും. അമ്മച്ചി കാറ് നേരെ ഒരു എയർഫോഴ്സിലേക്ക് തിരിച്ചുവിടും, എന്നിട്ട് അവിടെ വന്ന് ഒരു പൈലറ്റിനെ ഇറക്കാനുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് ഇടിച്ചു കയറും. നമ്മുടെ ഡാനി ആ സമയം കൊണ്ട് ശരിക്കും അപ്പൂപ്പനായി മാറിക്കാണും. FBI പോലീസ് ഗ്രൂപ്പും ഇവരുടെ പുറകെ തന്നെ എത്തും. ഉടനെ അമ്മച്ചി ആരെയും കാണാതെ ഡാനിനെ വിളിച്ചുകൊണ്ടുവന്ന് ഫ്ലൈറ്റിനകത്തേക്ക് കയറ്റാൻ നേരം ഡാനി അവളെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഹൃദയം ഇപ്പൊ നിന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞ് ഞാൻ ഫ്ലൈറ്റ് എടുക്കാൻ നേരം ടയറിനടിയിലുള്ള തടസ്സമൊക്കെ മാറ്റണമെന്ന് പറഞ്ഞ് അവൻ ഫ്ലൈറ്റിൽ കയറി എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് FBI പുറകെ തന്നെ വരുന്നുണ്ടാവും. അവരെത്തുന്നതിന് മുമ്പേ അവൻ പറന്നു തുടങ്ങും. അങ്ങനെ വിമാനം ആകാശത്തൂടെ പറന്നുയരുമ്പോൾ ഇവിടെ താഴെയായിട്ട് നമ്മുടെ അമ്മച്ചി പോലീസുകാരോടൊക്കെ അടിയുണ്ടാക്കുകയാണ്. 50 അദ്ദേഹം സ്വന്തം കുടുംബത്തെ കണ്ടിട്ടില്ല, അതിനുപോലും നിങ്ങൾ സമ്മതിക്കില്ല, എന്ത് തെറ്റാണ് അയാൾ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഈ ഡോക്ടർ അമ്മച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് ഞങ്ങൾ ഡാനിനെ പിടിക്കാൻ വന്നതല്ല, ഡാനി മാത്രമാണ് ഹാരി നിർമ്മിച്ച പരീക്ഷണത്തിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഞാൻ ഇത്രയും കാലം ശ്രമിച്ചിട്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ 50 മുന്നേ ഹാരി അത് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ നാടിന് വലിയൊരു വിജയമാണ്. അത് പുറത്തു കൊണ്ടുവരാൻ ഇപ്പൊ ഡാനി മാത്രമേ ഉള്ളൂ, വേറെ ഒരു റെക്കോർഡ്സും ഇല്ലാന്ന് പറയുമ്പോൾ ഈ അമ്മച്ചി കാറിൽ നിന്ന് ഡാനി ചെയ്ത എല്ലാ പരീക്ഷണത്തിന്റെയും റെക്കോർഡ് എടുത്ത് കാണിക്കും. എന്നിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കൊച്ചിനെ വണ്ടി കാണില്ല. സോ ആ ചെറിയ കിർണിപ്പയ്യനും ഫ്ലൈറ്റിൽ കയറി പോയി കഴിഞ്ഞു. അവൻ മെല്ലെ കോക്ക്പിറ്റിലേക്ക് വരും. അപ്പോഴാണ് അപ്പൂപ്പൻ നീ എന്താണ് അവിടെ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും നിങ്ങളുടെ കോട്ട് തിരിച്ചുതരാൻ വന്നാന്ന്. അവൻ എങ്ങനെയെങ്കിലും വിമാനത്തിനകത്ത് കയറിയ മതിയെന്നായിരിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഹെലനെ കാണാൻ പറന്നു പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അപ്പൂപ്പന് വീണ്ടും സുഖമില്ലാതാവും. അവനെ കൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവൻ സ്റ്റിയറിംഗ് നമ്മുടെ കൊച്ചുപയ്യന്റെ കൈ കൊടുത്തിട്ട് അവനോട് ഡ്രൈവ് ചെയ്യാൻ പറയും. അവനാണെങ്കിൽ പേടിച്ച് വരച്ച് ഈ അപ്പൂപ്പൻ പറഞ്ഞ് അതേപോലെ തന്നെ ഡ്രൈവ് ചെയ്യും. ഡാനി ഓൾറെഡി അവനെ പഠിപ്പിച്ച
പറഞ്ഞല്ലേ, അതേപോലെ തന്നെ അവൻ ഡ്രൈവ് ചെയ്യും. ഇതിന്റെ ഇടയ്ക്ക് മരിച്ചു പോലെ അപ്പൂപ്പ എന്നവൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ലിവറൊക്കെ പിടിച്ച് തിരിച്ച് അവസാനം സ്പോട്ടിലെത്തുമ്പോൾ അവിടെ ലാൻഡ് ചെയ്യണം. അപ്പൊ ഈ സമനിലാക്കാനുള്ള ഒരു മീറ്ററൊക്കെ ഉണ്ട് വിമാനത്തിനകത്ത്, അതിങ്ങനെ സമമാക്കിയിട്ട് വേണം നമ്മൾ ലാൻഡ് ചെയ്യാൻ. അങ്ങനെ ചെക്കൻ നിലവിളിച്ച് ഒച്ച വെച്ച് വണ്ടി നിലത്തിറക്കി ബ്രേക്ക് ചവിട്ടും. അത് നിൽക്കാതെ തെന്നി 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 അവസാനം വീടിന്റെ അടുത്തെത്തുമ്പോൾ വണ്ടി അവിടെ നിൽക്കും. എന്നിട്ട് രണ്ടുപേരും കൂടി ആ വീട്ടിലേക്ക് ഇറങ്ങി വന്ന് വീടിന്റെ ഡോറ് മുട്ടുമ്പോൾ വീടിനകത്ത് ആരും ഉണ്ടാവില്ല. കൊച്ചുപയൻ ഞാൻ ചുറ്റും പോയി അന്വേഷിക്കാന്ന് പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകുമ്പോൾ നമ്മുടെ ഡാനി അവൻ എന്തോ ശബ്ദം കേട്ട് ദൂരത്തേക്ക് തിരിഞ്ഞോക്കും. അപ്പൊ ആ വീട്ടിലേക്ക് കൂടെ നിറയെ പൂവൊക്കെ പറിച്ചിട്ട് ഒരു അമ്മൂമ്മ വരുന്നുണ്ടാവും. ഡാനി മെല്ലെ ആ അമ്മൂമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ അമ്മൂമ്മ ഡാനി എന്ന് പറഞ്ഞ് കരയും. ഡാനി യെസ് എന്ന് പറയും. അതെ, അമ്മൂമ്മ കരഞ്ഞിട്ട് അവനെ കെട്ടിപ്പിടിക്കും. രണ്ടുപേരും കരഞ്ഞോണ്ട് നിൽക്കുമ്പോൾ ഡാനി നീ എന്നെ കല്യാണം കഴിക്കോ ഇല്ലയോ എന്ന് ചോദിക്കും. അതിന് അമ്മൂമ്മ യെസ് എന്ന് പറഞ്ഞ് അവനെ വീണ്ടും ഉമ്മ വയ്ക്കും. അവിടുത്തെ കടൽ പക്ഷികളൊക്കെ ആ പ്രണയം കണ്ട് വിസിലടിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ ദൂരെ എന്ന പയ്യനും അവരുടെ അടുത്തേക്ക് ഓടി വരും. അവന്റെ കയ്യും പിടിച്ച് അവര് മൂന്ന് പേരും കൂടി കടലിനടുത്തേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? വളരെ ചെറിയൊരു സിനിമയാണ്, എന്നാലും ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. അത്രയും കാലമായിട്ട് ആ അമ്മൂമ്മ കാത്തിരിക്കുകയായിരുന്നു. ഇനിയുള്ള കുറച്ചു കാലമെങ്കിലും അവരൊരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. വലിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ചെറിയ പയ്യന്മാര് വരെ സെറ്റായിട്ട് ആക്ട് ചെയ്ത് കുറച്ചുപോലും ബോറടിക്കാതെ അവസാനം വരെയും നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങളുടെ അഭിപ്രായം എന്താന്നുള്ളത് കമന്റിലൂടെ എന്നെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. പുതിയ കൂട്ടുകാരെല്ലാവരും നിങ്ങളുടെ സ്വന്തം ചാനലാന്ന് വിചാരിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒരു മടിയും കാണിക്കേണ്ട, നിങ്ങളുടെ സ്വന്തമാണ്. എന്നാ പിന്നെ അടുത്തതൊരു അടിപൊളി സിനിമയായിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളൂ. അണ്ടിൽ തൻ, ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാ.